மகத்துவத்தின் சாநித்தியம், தேவ வசனத்தின் அபிஷேகம், மகிமையில் வாணிடும் இயேசு கர்த்தாவின் சாநித்தியம். ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 40-ാം സങ്കീർത്തനം 8-ാം തിരുവചനം, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ സന്തോഷം എന്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമ്മോട് പങ്കുവയ്ക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ തിരുഹിതം നിറവേറ്റുന്നതിലാണ് എൻ്റെ ആനന്ദം. എത്ര മനോഹരമായ വചനമാണിത്. ദാവീദിനുണ്ടായിരുന്നതുപോലെ ഈ ഒരു തീരുമാനം ഈ നാളുകളിൽ നമുക്കുമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിക്കുന്നതാകണം. ഈ വചനത്തിൽ പൂർണ്ണമായും ഹൃദയമുറപ്പിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള ആകുലതകൾ, നിരാശ നിറഞ്ഞ ചിന്തകൾ, നിഷേധാത്മകമായ അനുഭവങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അടിയറവ് വെച്ചുകൊണ്ട് നമ്മളൊരു പുതിയ ശക്തിക്കായി, ഒരു പുത്തൻ ഉണർവിനായി ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവാണ്. ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. വലതുകരം അല്പം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മൾ തീക്ഷണതയോടെ പ്രാർത്ഥിക്കുകയാണ്, വിശ്വസിച്ചങ്ങ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇറങ്ങി വന്ന് നമ്മുടെ മേൽ പ്രവർത്തിക്കുന്ന സമയം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വചനത്തിന്റെ ശക്തി നൽകണമേ, വചനത്തിന്റെ ശക്തി നൽകണമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കൃപയുടെ സമൃദ്ധി നൽകണമേ, കൃപയുടെ സമൃദ്ധി നൽകണമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാ അഭിഷേകം നൽകണമേ, പരിശുദ്ധാത്മാ അഭിഷേകം നൽകണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും ജനലക്ഷങ്ങളെ ജനലക്ഷങ്ങളെ ദൈവവചനത്തിനാ ദൈവവചനത്തിനാ ഒരുക്കണമേ ഒരുക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ലോകം മുഴുവനിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളുടെ മേൽ ദൈവത്തിന്റെ തീയായ പരിശുദ്ധാത്മാവ് കത്തുവാൻ, ദൈവത്തിന്റെ കാറ്റായ ആത്മാവാഞ്ഞടിക്കുവാൻ നമ്മൾ ഒരുമിച്ച് പാടി പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, ലോക സുവിശേഷ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഈ തലമുറയെ യേശു ക്രിസ്തുവിനായി നേടുവാൻ ആവശ്യമായ ആത്മശക്തി നൽകണമേ. കം ഹോളി സ്പിരിറ്റ്. കരമടിച്ച് കരമടിച്ച് പാടുന്നു, ലോകം മുഴുവനും ഉണരണം ഉണരണം, യേശുവേ അറിയണം അറിയണം, എന്നെ ഉപയോഗിക്കുന്നത് എന്നെ ഉപയോഗിക്കുന്നത്. ചേർത്ത് പാടിക്കെ, എഴുന്നേൽക്കട്ടെ അപ്പോസ്തലൻ, എഴുന്നേൽക്കട്ടെ പ്രവാചകൻ, എഴുന്നേൽക്കട്ടെ സുവിശേഷകൻ,
തീ പോലെ സുവിശേഷം പടരട്ടെ. എഴുന്നേൽക്കട്ടെ ആത്മാവേ, സഭയിൽ തീ നമ്മുടെ പ്രവാചകരെ ഏൽപ്പിക്കണമേ. അനേകം ആയിരങ്ങളെ ഇവാഞ്ചലൈസേഷനായി ഉണർത്തണമേ. സുവിശേഷം പടരട്ടെ, തീ പോലെ സുവിശേഷം പടരട്ടെ. കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടി മുഴക്ക ശക്തിയോടെ ഹൃദയം തുറന്ന് ശബ്ദമുയർത്തി വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, സഭയുടെ ആത്മാവേ, സുവിശേഷ വൽക്കരണത്തിന്റെ ആത്മാവേ, ദൈവജനത്തിന്റെ മേൽ കത്തി പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം അറിഞ്ഞ് വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയുടെ ആത്മാവേ, വചനത്തിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, പ്രാർത്ഥനയുടെ ആത്മാവേ, വിശുദ്ധിയുടെ ആത്മാവേ, വിശ്വാസത്തിന്റെ ആത്മാവേ, ലോക രാജ്യങ്ങളിൽ കത്തി പടരണമേ. ഭൂഖണ്ഡങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ. സാത്താൻ കോട്ടകളെ തകർക്കണമേ. കർത്താവിന്റെ വചനത്തിന്റെ മുന്നേറ്റത്തെ തടയുന്ന വൈശാചിക ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കാലഘട്ടത്തിന് അഭിഷേകം പകർന്ന് പതിനായിരങ്ങളെ സുവിശേഷ വേലയ്ക്കായി ഉണർത്തണമേ. കർത്താവിന്റെ വചനത്തിന്റെ സാക്ഷികളാകുവാൻ, സഭയുടെ ശുശ്രൂഷകരാകുവാൻ ജനലക്ഷങ്ങളെ പരിശുദ്ധാത്മാവേ സജ്ജമാക്കണമേ. ഓ ഹോളി സ്പിരിറ്റ്, അനോയിന്റ് അസ്. ഞങ്ങളുടെ കംഫർട്ട് സോണുകളെല്ലാം വിട്ടുകളഞ്ഞ് സ്വർഗത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, കർത്താവിന്റെ ആവശ്യങ്ങൾക്കായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കമ്മിറ്റ്മെന്റിന് വർദ്ധിപ്പിക്കണമേ, ഞങ്ങളെ കമ്മിറ്റ്മെന്റ് വർദ്ധിപ്പിക്കണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ഞങ്ങളെ സഹായിക്കണമേ. ഈ ഒരു അഭിഷേകം തന്ന് ഇന്നത്തെ ശുശ്രൂഷ വഴി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, സഭയുടെ അമ്മേ, ഞങ്ങളെല്ലാം കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി വചനത്തിന്റെ സാക്ഷികളായി തീരുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ആത്മാവിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഈ തിരുവചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും കൃപയായി അഭിഷേകമായി മാറുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സുവിശേഷ വൽക്കരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. സുവിശേഷ വൽക്കരണത്തിൻ്റെ ആവശ്യകത, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള കാലയളവാണ്. കാലത്തിൻ്റെ പ്രത്യേകതകളും ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ നാളുകളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം നാലാം തിരുവചനം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? കർത്താവ് തൻ്റെ മനസ്സ് നമ്മുടെ മുൻപിൽ തുറന്നു കാണിക്കുകയാണ്. നമ്മളാരും നശിച്ചു പോകാൻ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നിത്യമായ രക്ഷയാണ് കർത്താവിൻ്റെ ആഗ്രഹം. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മെപ്പോലെ രക്തത്തിലും മാംസത്തിലും ഭാഗവാക്കായി യേശു ലോകത്തിലേക്ക് വന്നത് നമ്മെ നിത്യമായ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാനായിരുന്നു. നമ്മൾ സത്യം ഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്വന്തമായി ജീവിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്.
ഈ നാളുകളിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തെ രക്ഷിക്കുവാൻ മറ്റൊരു സംവിധാനത്തിനും ഇനി സാധ്യമല്ല. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ മാർപ്പാപ്പ തന്നെ സഭാഭരണകാലത്ത് സഭയോട് പറഞ്ഞു, ഈ ലോകത്തെ രക്ഷിക്കുവാൻ കർത്താവിൻ്റെ സുവിശേഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എത്ര മനോഹരമായ ഒരു പ്രസ്താവനയാണിത്. സുവിശേഷത്തിന് മാത്രമാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയുടെ മിഷണറി സനാതന സാധ്യതയെപ്പറ്റി പുറപ്പെടുവിച്ച ചാക്രിക ലേഖനത്തിൽ ഈ ലോകത്തിൻ്റെ നിലവിളി എന്തിനു വേണ്ടിയാണെന്ന് പരിശുദ്ധ പിതാവ് വ്യക്തമാക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 12:20-21 വചനങ്ങളിലൂടെയാണ്. ജെറുസലേം തിരുനാളിൽ വന്ന ഗ്രീക്കുകാരെ ഫിലിപ്പോസിനരികിൽ ചെന്ന് ചോദിച്ചു, പ്രഭു ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം നിങ്ങൾ മറന്നുപോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ ലോകത്തിലുള്ള ജനകോടികൾ, വിവിധങ്ങളായ ഭാഷക്കാര്, ജനതകൾ, ഗോത്രക്കാര് എന്താണ് നിലവിളിക്കുന്നത്? ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചത്, ഞങ്ങൾക്ക് കർത്താവിൻ്റെ സുവിശേഷം തരിക. സുവിശേഷ സത്യങ്ങൾ ഹൃദയത്തിൽ പ്രകാശിതമല്ലാത്തത് കൊണ്ടാണ് ഇന്ന് 10,000 നിത്യനാശത്തിലേക്ക് പോകുന്നത്. ഫാത്തിമയിൽ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ആളുകളില്ലാത്തത് കൊണ്ടാണ്, വചനം കൊടുക്കുവാൻ ആളുകളില്ലാത്തത് കൊണ്ടാണ് ഇന്ന് അനേകം ആത്മാക്കൾ തീ നരകത്തിലേക്ക് പോകുന്നത്, നരകാഗ്നിയിൽ നിപതിക്കുന്നത്. നമുക്കിതിൽ നിന്ന് ഒഴികഴിവില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് അനേക യുവജനങ്ങൾ മദ്യപാനത്തിലും കഞ്ചാവിലും മയക്കുമരുന്നിലും അവിഹിത വേക്ഷകളിലും വഴിവിട്ട ലൈംഗികതകളിലും ഈ ലോകത്തിൻ്റെ വെരിക്കൂത്തുകളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും സഹതപിക്കാറുണ്ട്. എന്താ ഇതിൻ്റെ അടിസ്ഥാനം? യുവതലമുറ എന്താ വിളിച്ചു പറയുന്നത്? ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചതാ. കഞ്ചാവടിച്ച് നടക്കുന്നൊരു ചെറുപ്പക്കാർ എന്താ നമ്മോട് പറയുന്നത്? പ്ലീസ്, എനിക്ക് യേശുവിനെ കാണിച്ചതാ. യേശുവുമായൊരു എൻകൗണ്ടർ ആ ചെറുപ്പക്കാരനുണ്ടായാൽ പിന്നെ ഒരിക്കലും അവൻ കഞ്ചാവിലേക്ക് പോവില്ല, അവൻ മദ്യത്തിലേക്ക് പോവില്ല, അവൻ മറ്റ് ലഹരികളിലേക്ക് പോവില്ല, അവൻ ലൈംഗിക സുഖത്തിൻ്റെ പുറകെ പറക്കം പായില്ല, അവൻ കർത്താവിൻ്റെ ദാസനായി അവൻ മാറും. ഒരു സംശയം വേണ്ട. എത്രയോ എത്രയോ ജീവിതങ്ങളെ ഇതിനോട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റും. എത്ര ജീവിതങ്ങളെയാണ് കർത്താവിൻ്റെ സുവിശേഷം രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത്. ഡിവോഴ്സിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദമ്പതിമാരെ എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? പ്ലീസ്, ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കാണിച്ചതാ. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയ ദമ്പതികൾക്ക് ഡിവോഴ്സ് ചെയ്യാൻ പറ്റൂ. തകർന്നുപോയവരുടെ ബന്ധങ്ങളെ കർത്താവ് വീണ്ടും കൂട്ടിച്ചേർക്കും. സ്നേഹത്തിൻ്റെ കൃപയുടെ ജീവിതം നയിക്കുവാൻ കർത്താവ് അവരെ സഹായിക്കും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനം 16:9 വാ. മനോഹരമായൊരു വചനമാണ്. മക്കദോനിയായിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസിന് പ്രത്യേകമായി നിയോഗം കൊടുക്കുകയാണ്. അന്ന് രാത്രി പൗലോസ് ശ്ലീഹ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ദർശനം ശ്ലീഹ കാണുകയാണ്. മക്കദോനിയായൊരു ചെറുപ്പക്കാരൻ, അവൻ വന്ന് പൗലോസിനോട് പറയാ, പ്ലീസ് ഞങ്ങളെ വന്ന് സഹായിക്കുക, ഞങ്ങളെ സുവിശേഷം അറിയിക്കുക, ഞങ്ങളെ വന്ന് സഹായിക്കുക. ഇന്ന് ഈ ലോകത്തിൻ്റെ നിലവിളി മക്കദോനിയായിലെ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെയാണ്, ഞങ്ങളെ സഹായിക്കുക. നാശത്തിൻ്റെ പിടിയിൽ നിന്ന്, പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന്, പാപകരമായ മാർഗങ്ങളിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ ഭോഗേച്ഛകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. ഈ നിലവിളി എൻ്റെ സഹോദരി സഹോദരങ്ങൾ നമ്മൾ കേൾക്കാതെ പോകരുത്. ഇതാണ് സുവിശേഷ വൽക്കരണത്തിൻ്റെ ആവശ്യകത, അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ. എന്തുകൊണ്ടാണ് കർത്താവ് ഇന്ന് സഭയോട് പറയുന്നത്? കർത്താവ് നമുക്ക് നൽകി ദൗത്യം മറന്ന് ജീവിച്ചാൽ വലിയ ദുരിതങ്ങളായിരിക്കും നമ്മുടെ മേൽ നിപതിക്കാൻ പോകുന്നത്.
ഇന്ന് അനേകം കുടുംബങ്ങൾ ദുരിതത്തിലാണെങ്കിൽ, ഇന്ന് പല സഭാ കൂട്ടായ്മകളും വലിയ കഷ്ടതയിലും ദുരിതത്തിലുമാണെങ്കിൽ, ഇന്ന് സഭ അവമാനത്തിലും ക്ലേശത്തിലും കഠിനമായ ദുരിതങ്ങളിലുമാണെങ്കിൽ, അതിനടിസ്ഥാന കാരണം നമ്മൾ ആരും മറന്നു പോകരുത്. കർത്താവ് നൽകിയ ഈ ദൗത്യം മറന്ന് നമ്മൾ ജീവിക്കുകയാണ് നമ്മുടേതായ കംഫർട്ട് സോണുകളിൽ. ഈ എന്തിനായി പൊല്ലാപ്പിന് പോണേ? ഈ ഒരു നിഷ്ക്രിയത്വമാണ് നമ്മുടെ പല കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും സമൂഹങ്ങളിലും പല പ്രശ്നങ്ങൾക്കുമുള്ള കാരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുകയാണ്. മെക്കദോനിയാലി ചെറുപ്പക്കാരൻ പറഞ്ഞു, പൗലോസേ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളോട് വന്ന് സുവിശേഷം പറയണം. ലോകം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ദാഹിക്കുക. പലപ്പോഴും ദൈവത്തിൻ്റെ വചനവുമായി ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി വിശപ്പനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണാൻ കഴിയുന്നുണ്ട്. ഭാഷ വിഷയമല്ല, സംസ്കാര വിഷയമല്ല, അവർ ഏത് ദേശത്താണ് ആ ദേശം വിഷയമല്ല, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള അടങ്ങാത്തൊരു ദാഹം ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് ജനകോടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഇതിനോട് ബന്ധപ്പെട്ട് വലിയൊരു സത്യം സഭയെ പഠിപ്പിക്കുക. റോമാക്കാർക്ക് ഇത് ലേഖനം 1:16. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞ ആ പ്രസ്താവനയുടെ പ്രസക്തി ഈ വചനത്തിൽ കിടപ്പുണ്ട്. വിശുദ്ധ പൗലോസ് പറയുക, കർത്താവിൻ്റെ സുവിശേഷത്തിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. ആരായിരുന്നു പൗലോസ്? സഭകടത്തിൽ വെച്ച് ഏറ്റവും വലിയ തിയോളജി അർപ്പണം കൊണ്ടും അറിവ് കൊണ്ടും അദ്ദേഹം അത്രമാത്രം വലിയവനായിരുന്നു. ഈ പൗലോസ് പറയാണ്, കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ, കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല. ബഹുമാനപ്പെട്ട എൻ്റെ വന്യവൈദികരെ, ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കണം. ബഹുമാനപ്പെട്ട എൻ്റെ സമർപ്പിതരെ, ഈ വചനത്തിൻ്റെ തീ നിങ്ങൾ സ്വന്തമാക്കണം. എൻ്റെ കുടുംബസ്ഥരെ, സഹോദരി സഹോദരങ്ങളെ, ഈ വചനത്തിന് മുൻപിൽ നമ്മൾ അടിയറിവ് പറഞ്ഞ് നമ്മൾ ഈ വചനത്തിൻ്റെ സാക്ഷികളാകണം. ഇതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. പൗലോസിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കി. ഇന്ന് പലരുടെയും ധാരണ, ഈ ലോകത്തിന് മുമ്പിൽ ഗതികേട് പിടിച്ച അയ്യോ പാവങ്ങൾക്ക് പറഞ്ഞ പരിപാടിയാണ് സുവിശേഷ വേല. ഞങ്ങളെപ്പോലെ മാന്യതയുള്ളവരെ, ഞങ്ങളെപ്പോലെ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരെ, ഞങ്ങളെപ്പോലെ സമൂഹത്തിന് മുൻപിൽ സാധ്യതകളുള്ളവരൊന്നും സുവിശേഷം പറയാൻ പോയ ഇച്ചേ മോശം, ജനം കളിയാക്കിയില്ലേ, ജനം ഒറ്റപ്പെടുത്തില്ലേ, എന്തിനാ എൻ്റെ സഹോദര സഹോദരങ്ങളെ ഈ ദുരഭിമാനം? കർത്താവ് തന്നതല്ല ഇതെല്ലാം. നീ അനുഭവിക്കുന്ന ഈ സാധ്യത ദൈവത്തിൻ്റെ ദാനമാണെന്ന് മറന്നു പോകരുത്. നമ്മളീ പറയുന്ന സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ദൈവം തന്നതല്ലേ? ദൈവം തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പദവിയിൽ എത്തിപ്പെടാൻ എൻ്റെ സഹോദര സഹോദരി നമുക്ക് സാധിക്കുമോ? നമുക്ക് സാധിക്കുമോ? നമ്മൾ പറയുന്ന ഈ നന്മകളൊക്കെ കർത്താവിൻ്റെ കരുണയാണ്. നമ്മളാരും അത് മറന്നു പോകരുത്. വിശുദ്ധ പൗലോസിനെ ഇവാഞ്ചലൈസേഷനോടുണ്ടായിരുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഈ നാളുകളിൽ സ്വന്തമാക്കണം. ഇത് സ്വന്തമാക്കാതെ ഇനി സഭ വളരുകയില്ല. ഇത് സ്വന്തമാക്കാതെ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹത്തിൻ്റെ പകർച്ചയുണ്ടാവുകയില്ല. ഇത് സ്വന്തമാക്കാതെ നമ്മുടെ സഭാ കൂട്ടായ്മകളിൽ, സമർപ്പിത സമൂഹങ്ങളിൽ അഭിഷേകത്തിൻ്റെ തീ കത്തുകയില്ല. ഒരു സംശയം വേണ്ട പറയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആലോചന നമ്മെ പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ്. തുറന്ന് വിശുദ്ധ പൗലോസ് പറയുക, ആദ്യം യഹൂദന്മാർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും വിശ്വസിക്കുന്ന ഏതൊരുവിനെയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് കർത്താവിൻ്റെ സുവിശേഷം. ദ ഗോസ്പിൾ ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. എത്ര ശക്തമായിട്ടാണ് പരിശുദ്ധാത്മാവ് സാക്ഷ്യം നൽകുന്നത്! ക്രിസ്തുവിൻ്റെ സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണ്. ആർക്ക്? ഈ സുവിശേഷത്തിൽ ആരെല്ലാം വിശ്വസിക്കുന്നു? അങ്ങനെയാണെങ്കിൽ വചനം പറയണ്ടേ? സുവിശേഷം പ്രഘോഷിക്കണ്ടേ? ഈ ലോകത്തിന്, നശിക്കുന്ന ഓരോ വ്യക്തിക്കും നമ്മൾ കർത്താവിൻ്റെ വചനം കൊടുക്കണ്ടേ? സുവിശേഷത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. അമേരിക്കക്കാരനാണെങ്കിലും, ആഫ്രിക്കക്കാരനാണെങ്കിലും, യൂറോപ്പുകാരനാണെങ്കിലും, ചൈനക്കാരനാണെങ്കിലും, ജപ്പാൻകാരനാണെങ്കിലും,
ഇന്ത്യക്കാരനാണെങ്കിലും മലയാളിയാണെങ്കിലും ആരെല്ലാം ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുവോ അവരെ പരിപൂർണമായി രക്ഷിക്കുവാൻ ഈ സുവിശേഷത്തിന് ശക്തിയുണ്ടെന്ന് വിശുദ്ധ പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. തിരുവചനത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട് ചില ഉദാഹരണങ്ങൾ കാണാം. അപ്പോസ്തല പ്രവർത്തനം 16:14-15 വചനങ്ങൾ. ലിദിയ എന്ന് പറയുന്ന ഒരു പട്ടു വിൽപ്പനക്കാരി, അവൾ അതിസമ്പന്നയായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൽ അവൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. നല്ല കഴിവുള്ള പ്രൗഢിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു ലിദിയ. കർത്താവ് അവളോട് കരുണ കാണിച്ചു. വിശുദ്ധ പൗലോസിൽ നിന്ന് സുവിശേഷ സത്യങ്ങൾ സ്വീകരിക്കാൻ അവളുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കുവാൻ സാൽവേഷനായി പരിശുദ്ധാത്മാവ് ലിദിയയുടെ ഹൃദയത്തെ തുറക്കുകയാണ്. സുവിശേഷ സത്യങ്ങൾ അവളുടെ ആത്മാവിൽ ഹോളി സ്പിരിറ്റ് പ്രകാശിപ്പിക്കാൻ തുടങ്ങി. 15 വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, അവൾ കുടുംബസമേതം മാമോദീസ സ്വീകരിച്ച് കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെട്ടു. രക്ഷയുടെ അനുഭവം പരിശുദ്ധാത്മാവൾക്ക് കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ എൻ്റെ സഹോദര സഹോദരങ്ങളിലെ, ഇത്രയും സമ്പന്നയായ കുലീനത്വമുള്ള ലിദിയ എന്ന് പറയുന്ന സ്ത്രീ എങ്ങനെയാണ് രക്ഷയുടെ അനുഭവം സ്വന്തമാക്കിയത്? അവൾ കർത്താവിൻ്റെ സുവിശേഷം കേട്ടു. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവളുടെ ഹൃദയം തുറന്നു. അവൾക്ക് മനസ്സിലായി രക്ഷപ്പെടാനുള്ള മാർഗം ക്രിസ്തു മാർഗമാണ്, രക്ഷയിലേക്കുള്ള വഴി ക്രിസ്തുവിൻ്റെ വചനമാണ്. അവൾ സ്വീകരിച്ച സത്യത്തിന് വേണ്ടി അവൾ നിലകൊണ്ടു. കുടുംബസമേതം അവൾ മാമോദീസ സ്വീകരിക്കുകയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ എത്രയോ എത്രയോ ജീവിതങ്ങൾ കർത്താവിൻ്റെ സുവിശേഷം കേട്ട് സത്യം മനസ്സിലാക്കി രക്ഷയുടെ മാർഗത്തിലേക്ക് അവർ വന്നു. 1000-ക്കണക്കിനല്ല, 10,000-ക്കണക്കിന് അനുഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെടുത്തി നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 16 വരിക, 25-34 വരെയുള്ള വചനങ്ങൾ. പൗലോസിനെയും ശീലാസിനെയും ജയിലിലടച്ച ഫിലിപ്പയിലെ ജയിലറ, ആ ജയിൽ വാർഡൻ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞ കാരാഗ്രഹ പ്രമാണി, കർത്താവ് പൗലോസ് സിലിഹായിലൂടെയും ശീലാസിലൂടെയും ചെയ്ത അത്ഭുത പ്രവൃത്തി ഈ ജയിൽ വാർഡൻ കണ്ടു. 30 വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, പൗലോസിൻ്റെ ശീലാസിൻ്റെ മുൻപിൽ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞ് ഈ ജയിൽവാടം പറയുന്നുണ്ട്, യജമാന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ലോകത്തിൻ്റെ നിലവിളി. നശിക്കുന്ന ഓരോത്മാവും എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തകരുന്ന കുടുംബങ്ങൾ എന്താ വിളിച്ചു പറയുന്നത്? രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ന്യൂജൻ എന്ന് വിളിച്ച് പലപ്പോഴും നമ്മൾ മാറ്റി നിർത്തുന്ന ഈ പുതിയ തലമുറ എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വഴിയെന്താ? വിശുദ്ധ പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 16:31, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വചനം. ഈ വചനം പറയപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പവർ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരട്ടെ, അഭിഷേകത്തിൻ്റെ തീ നമ്മുടെ ജീവിതങ്ങളിൽ കത്തട്ടെ. വിശുദ്ധ പൗലോസ് സാക്ഷ്യപ്പെടുത്തും, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കുവാൻ ഈ കാരാഗ്രഹ പ്രമാണിയുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാ തുറന്നു. ലിദിയയുടെ ഹൃദയം തുറന്ന അതേ കർത്താവ് ഈ ജയിൽ വാർഡിൻ്റെ ഹൃദയത്തെയും തുറന്നു. 32-33 വചനങ്ങൾ. പൗലോസ് അവനോട് മാത്രമല്ല, അവൻ്റെ കുടുംബത്തിലുള്ള അവൻ്റെ ഭാര്യയോടും മക്കളോടും മറ്റുള്ളവരോടെല്ലാം കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുക. സുവിശേഷത്തിൻ്റെ പവർ കണ്ടു. ഇത്രയും വലിയ പവർ കർത്താവ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മളത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വലിയ നഷ്ടം സഹിക്കേണ്ടി വരും. നമ്മൾ വിളിച്ചവനായ കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മറന്നു പോകരുത്, നമ്മൾ ആരും ഇത് മറന്ന് ജീവിക്കരുത്. 33 വചനം എന്താ പറയുന്നത്? കാരാഗ്രഹ പ്രമാണിയും അവനും അവൻ്റെ കുടുംബം മുഴുവൻ മാമോദീസ സ്വീകരിച്ചു, കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെട്ടു.
ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവർക്ക് വലിയ ആനന്ദമുണ്ടായി. യൂറോപ്പിൻ്റെ മണ്ണിൽ ഇതാ പരിശുദ്ധാത്മാവ് സഭ രൂപപ്പെടുത്തുകയാണ്. പൗലോസിനെ യൂറോപ്പിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുവാൻ കർത്താവ് വിളിച്ചു. സുവിശേഷത്തിന് ഇമ്പാക്റ്റ് കണ്ടു. ആറ്റം ബോംബിനേക്കാൾ പവറാ കർത്താവിൻ്റെ സുവിശേഷത്തിന്. ആറ്റം ബോംബിനെ നശിപ്പിക്കാനേ സാധിക്കൂ, എന്നാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനെ നശിപ്പിക്കുവാനും അതുപോലെ തന്നെ പണിതുയർത്തുവാനും സാധിക്കും. എത്ര ജീവിതങ്ങളെയാ ഈ വചനം രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത്! കൊലപാതകികൾ, വ്യഭിചാരികൾ സമൂഹത്തിനും നാടിനും ലോകത്തിനും തലവേദനയായി കണ്ണീരായി എല്ലാവരാലും വെറുക്കപ്പെട്ട് ജീവിച്ച എത്രയോ ആയിരങ്ങളെ ഈ സുവിശേഷം ദൈവസ്നേഹത്തിൻ്റെ ജീവിതങ്ങളാക്കി മാറ്റി, നരഭോജികളായ അനേകരെ മനുഷ്യ സ്നേഹികളാക്കി. ഈ വചനം മാറ്റിമറിച്ച് പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പവറ് മനസ്സിലാക്കണം. ഇതിൻ്റെ പവറ് നമ്മൾ ഈ കാലഘട്ടത്തിന് പകർന്നു കൊടുക്കണം. ഈ പവറിൽ വേണം ഞാനും നിങ്ങളും ജീവിക്കാനായിട്ട്. ആയിരിക്കുന്നിടത്തൊരു നിമിഷം ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ എവിടെയായിരുന്നാലും ലജ്ജ കൂടാതെ മടി കൂടാതെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സുവിശേഷത്തിൻ്റെ തീ നൽകി ആയിരങ്ങളെ അഭിഷേകം ചെയ്യുന്ന സമയം. കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി സുവിശേഷ വേലയ്ക്കായി പതിനായിരങ്ങളെ ഹോളി സ്പിരിറ്റ് ഒരുക്കുകയാണ്. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് കർത്താവ് നൽകിയ ദൗത്യം മറന്ന് ജീവിക്കരുത് പ്രിയപ്പെട്ടവരെ. ആയിരിക്കുന്ന മേഖലകളിൽ ധീരതയോടെ കർത്താവിന് വേണ്ടി പ്രവാചക സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ എല്ലാം മറന്ന് ഉച്ചത്തിൽ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന് വിളിക്കുക, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭാ സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയുടെ ശുശ്രൂഷകളിലെല്ലാം ഒരു പുതിയ മിഷണറി നവോത്ഥാനത്തിന്റെ സ്പാർക്ക് ഉണ്ടാക്കുവാൻ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, സഭയുടെ ആത്മാവേ, സുവിശേഷവൽക്കരണത്തിന്റെ ആത്മാവേ, തിരുസഭ മുഴുവനിലും സുവിശേഷത്തിന്റെ തീയായി കത്തണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി സുവിശേഷ വേലയ്ക്കായി ആയിരങ്ങളെ തിരുസഭയിൽ നിന്ന് അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കണമേ. സ്പിരിറ്റ് മൂവ്. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള നിസ്സംഗതകളും സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞങ്ങളുടെ മടി, ഞങ്ങളുടെ അലസത, ഞങ്ങളുടെ അനാവശ്യമായ ലജ്ജ, ഭയം, ഈ വക അടിമത്വ നുഖങ്ങളിൽ ഞങ്ങളെ വിടിവിക്കണം. പരിശുദ്ധാത്മാവേ, തീ നൽകണമേ, തീ നൽകണമേ. പരിശുദ്ധാത്മാവേ, തീ നൽകണമേ, സുവിശേഷത്തിന്റെ തീ, തീ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങൾ ഈ തീ കത്തട്ടെ, സമർപ്പിത സമൂഹങ്ങൾ ഈ തീ കത്തട്ടെ, യുവജനങ്ങളുടെ മേൽ ഈ തീ പടരട്ടെ, ദമ്പതിമാരുടെ മേൽ ഈ അഗ്നി ചൊരിക്കട്ടെ. കർത്താവേ, കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ. ഹല്ലേലൂയ, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ നമ്മളാരും ഈ നാളുകളിൽ മറന്നുപോകരുത്. കർത്താവിൻ്റെ സുവിശേഷത്തിന് മാത്രമാണ് ഈ ലോകത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ പിതാവിലൂടെ കർത്താവ് നൽകുന്ന ഈ ദൂത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് സ്വർഗം നൽകുന്ന ഈ ദൗത്യത്തോട് യെസ് പറഞ്ഞ് നമ്മളായിരിക്കുന്ന മേഖലകളിൽ ധീരതയോടെ പ്രവാചക സാക്ഷ്യം നൽകി കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്തുക, കർത്താവിൻ്റെ രാജ്യത്തിന് വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കുക, അനേകം ആത്മാക്കൾ നിത്യജീവൻ സ്വന്തമാക്കട്ടെ. ഈ ഒരു തീരുമാനം നമുക്കെടുക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വളരുന്ന വിശ്വാസത്തെക്കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി യശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാ.